നമസ്കാരം, ന്യൂസ് ബ്രേക്കിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തോടെ യോഗി ആദിത്യനാഥിന്റെയും സംഘപരിവാരത്തിന്റെയും കപടമുഖം അഴിഞ്ഞു വീഴുകയാണ്. വെറുപ്പിന്റെയും വർഗീയതയുടെയും പകയുടെയും രാഷ്ട്രീയം ഊട്ടിവളർത്താൻ നിരന്തരം ശ്രമിക്കുന്ന യോഗി ആദിത്യനാഥ് തന്റെ നിലപാട് ട്രംപിന്റെ സന്ദർശനത്തോടെ മാറ്റിയോ എന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള കാരണവും ഇതാണ്. ഇന്ത്യയിലെത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താജ്മഹൽ സന്ദർശിക്കുമ്പോൾ കൂടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉണ്ടാകുമെന്നത്. അതിനെന്താ, വിദേശ രാജ്യത്തലവന്മാർ ഇന്ത്യയിൽ വരുമ്പോൾ താജ് സന്ദർശിക്കുന്നതും ചിത്രമെടുക്കുന്നതും പതിവുള്ളതല്ലേ എന്ന് ചോദിക്കുന്നവരോട് കുറച്ച് കാര്യങ്ങൾ. മുഗൾ ചരിത്രത്തോടും സ്മാരകങ്ങളോടും സംഘപരിവാറിനുള്ള ശത്രുത അവർ ഓരോ തവണയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അധികാരത്തിലെത്തിയ 2017 തന്നെ ഉത്തർപ്രദേശ് വിനോദസഞ്ചാര പട്ടികയിൽ നിന്നും ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെ വെട്ടിമാറ്റിയ ആളാണ് യോഗി ആദിത്യനാഥ്. ലോക സഞ്ചാര ഭൂപടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും അധികം സഞ്ചാരികളെത്തുന്ന താജ്മഹൽ പുറത്തായ പട്ടികയിൽ മധുരയിലെയും ഗോരഖ്പൂരിലെയും ക്ഷേത്രങ്ങളായിരുന്നു ഇടം പിടിച്ചത്. വിദേശ രാജ്യങ്ങളിലെ വിശിഷ്ടാതിഥികൾ ഇന്ത്യയിലെത്തുമ്പോൾ താജ്മഹലിന്റെ ചെറുമാതൃക സമ്മാനമായി കൊടുക്കുന്ന രീതിയെ ബീഹാറിൽ ഒരു പ്രസംഗത്തിനിടെ യോഗി വിമർശിച്ചതും യോഗി മറന്നാലും മറ്റുള്ളവരാരും മറന്നു കാണില്ല, ഇത് ഇന്ത്യൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നായിരുന്നു യോഗിയുടെ അന്നത്തെ വാദം. അന്ന് ആ ചെറുമാതൃക നൽകുന്നതിനെ പോലും കടുത്ത ഭാഷയിൽ വിമർശിച്ച യോഗി വിദേശ രാജ്യത്തലവനോടൊപ്പം യഥാർത്ഥ താജ്മഹൽ തന്നെ സന്ദർശിക്കുമ്പോൾ തീർച്ചയായും അതിൽ കൗതുകത്തിന് വകയില്ലേ? താജ്മഹലിനെ തിരസ്കരിക്കുന്നതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് 2017 യോഗി താജ്മഹൽ സന്ദർശിച്ചിരുന്നു. ആര് നിർമ്മിച്ചതായാലും ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യൻ തൊഴിലാളികളുടെ ചോരയും വിയർപ്പുമാണെന്നായിരുന്നു യോഗിയുടെ അന്നത്തെ പ്രതികരണം. താജ്മഹൽ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് ഒരിക്കൽ സുപ്രീംകോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിയതാണ് ഉത്തർപ്രദേശ്. ആഗ്ര പരിസരം മലിനമാകുന്നതിനെ തുടർന്ന് താജ്മഹലിന്റെ നിറത്തിൽ മാറ്റം വരുന്നു എന്നും കണ്ടെത്തിയിരുന്നു. 2017-18 കാലത്തെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ബജറ്റിലെ നമ്മുടെ സാംസ്കാരിക പൈതൃകം എന്ന പ്രത്യേക വിഭാഗത്തിലും താജ്മഹലിനെ കുറിച്ച് യാതൊരു പരാമർശങ്ങളും ഉണ്ടായിരുന്നില്ല. യോഗി മാത്രമല്ല, താജ്മഹലിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും വക്രീകരിക്കുന്നതിനും അപമാനിക്കുന്നതിനും മത്സരിക്കുന്നവരാണ് ഭൂരിഭാഗം BJP നേതാക്കളും. താജ്മഹൽ ഇന്ത്യൻ സംസ്കാരത്തിന് അപമാനമാണെന്നായിരുന്നു BJP MLA സംഗീത് സോമിന്റെ പ്രസ്താവന. BJP MP വിനയ് കത്യാർ ഒരു പടി കൂടി കടന്ന് താജ്മഹൽ ശിവക്ഷേത്രമായിരുന്നുവെന്നും പേര് തേജ് മന്ദിരമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. താജ്മഹൽ ശിവക്ഷേത്രമായിരുന്നു എന്ന വാദം ഉയർത്തിയവരിൽ പ്രമുഖൻ ഹിന്ദുത്വ ചരിത്രകാരനായ PN Oak ആയിരുന്നു. ജയ്പൂർ രാജാവായിരുന്ന ജയ്സിംഗിൽ നിന്നും തേജോ മഹാലയം ഷാജഹാൻ സ്വന്തമാക്കുകയും മുംതാസിന്റെ ഖബറിടമാക്കുകയും ചെയ്തു എന്നായിരുന്നു ഓക്കിന്റെ വാദം. താജ്മഹൽ മുസ്ലിങ്ങൾ നിർമ്മിച്ചതല്ലെന്നും പരമതീർത്ഥ രാജാവ് പണികഴിപ്പിച്ചതാണെന്നുമുള്ള സിദ്ധാന്തവുമായി BJP MPയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന അനന്തകുമാർ ഹെഗ്ഡെയും മുൻപ് രംഗത്തെത്തിയിരുന്നു. താജ്മഹലിനെ മറ്റൊരു ബാബറി മസ്ജിദ് ആക്കാനും ചരിത്രത്തിന്റെ വക്രീകരണത്തിനായും സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അലഹബാദ് പ്രയാഗ്രാജും മുഗൾസരായി ദീൻദയാൽ ഉപാധ്യായ നഗറുമാക്കിയ യോഗിയുടെ നാം വാപ്പസി ആഗ്രയെയും നോട്ടമിട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തിനു നേരെയാണ് ഇപ്പോഴത്തെ ഈ പുകമറ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നതും. ആഗ്രയെ അഗ്രവനാക്കാനുള്ള ആലോചനയിലാണ് UP സർക്കാർ എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് ട്രംപുമൊത്തുള്ള യോഗിയുടെ താജ്മഹൽ സന്ദർശനം. അതെ, അപ്പോൾ പിന്നെ യോഗിയുടെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെ അപകടം നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. എങ്കിലും നൂറ്റാണ്ടുകളെയും മാറിവന്ന ഋതുഭേദങ്ങളെയും ജയിച്ച അനശ്വര പ്രണയത്തിന്റെ നിത്യസ്മാരകം ഈ നുണപ്രചാരണങ്ങളെയും ജയിക്കാതിരിക്കില്ല എന്ന് ഉറപ്പാണ്. അല്ലെങ്കിലും പ്രണയത്തിന്റെ സ്മാരകം വെറുപ്പിന്റെ രാഷ്ട്രീയക്കാർക്ക് എങ്ങനെ പ്രിയപ്പെട്ടതാകാനാണ്?